എസ്എച്ച്വേൾഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്ക് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എഗ്ഗ് കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 6-7 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി അടിച്ചെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഇതിലേക്കും 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതൊരു ചെറിയ തിക്കോടുകൂടി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ കൂട്ട് ഇത് ഒരു ഓംലെറ്റ് രൂപത്തിൽ കുറച്ചൊരു തിക്കോട് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കിയെടുത്ത മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത് പിന്നെ നമ്മൾ മൈദയും മുളക് പൊടിയും ഉപ്പൊക്കെ കൂടി മിക്സ് ചെയ്ത ആ പൊടിയിലും ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി ഈ മൈദയുടെ മിക്സിൽ മുക്കി 2 തവണ നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടി 2 തവണ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിൽ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. മൈദയുടെ കോട്ടിങ് എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയി വരും ആ കോട്ടിങ് എല്ലാം. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ്ഗ് കൊണ്ടുള്ള നല്ല ടേസ്റ്റിയായ ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.